സ്വാമി ശരണം. ആ തനിക്ക് തരാനുള്ള മുതലും പലിശയും രണ്ട് ദിവസമായിട്ട് എന്റെ അലമാരി ഇരിക്കുക. സ്വാമി എടുത്ത കാശ് ബാങ്കിലിട്ട പോലല്ലേ. സാവിത്രി കുറുപ്പിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. എപ്പ നോക്കിയാലും പണി തന്നെ പണി. ഇതൊക്കെ തന്റെ മോനെ ഏൽപ്പിച്ചുകൂടെ. അവനൊക്കെ സ്വപ്നലോകത്തല്ലേ ജീവിക്കുന്നത്, കുലത്തൊഴിലിനോടൊക്കെ പുച്ഛ. അല്ല അവൻ പഠിച്ചതും ഈ നെയ്ത്തുമായിട്ട് എന്തോ ബന്ധപ്പെട്ടതല്ലേ. ഫാഷൻ ഡിസൈനിങ്. അവനൊന്ന് മനസ്സിരുത്തി ഡിസൈൻ ചെയ്ത സാധനങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാ. കാര്യം ഒരു തറിയും കൂടെ സെറ്റപ്പ് ചെയ്ത അല്ലല്ലില്ലാതെ മുന്നോട്ട് പോവായിരുന്നു. അത് ശരിയാ. പക്ഷെ അവന്റെ മനസ്സില് ഈ ഗ്വാളിയോറും മഹത്തിലാലും പോലുള്ള വലിയ വലിയ ഫാക്ടറികളാണ്. ഈ ആന മുക്കട കണ്ടിട്ട് അണ്ണാ മുക്കിയ എന്താ കാര്യം? അതവന്റെ തലേ കയറണ്ടേ? പെട്ടെന്ന് കോടീശ്വരനാകാൻ പറ്റുന്ന കുറുക്കുവഴി അന്വേഷിച്ച് നടപ്പാ. മൂലധന ഒട്ട് കയ്യിലില്ലതാനും. എടോ ഇത് നമ്മുടെ കാലമല്ല, കുട്ടികളുടെ ചിന്ത ബിസിനസ്സിലാ, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. സാവിത്രി നീ ആ കാശ് എടുത്തു കൊടുക്ക്. അവളോ താൻ ഇവിടുന്നുള്ള അവൻ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവനത് പത്ത് പിടിയായി തിരിച്ചു തരും. ഈ നാട്ടില് വലിയും കൂടിയും ചീട്ടുകളില്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് അവന. നിങ്ങളുടെ കണ്ണ്, എനിക്ക് അവനിൽ പ്രതീക്ഷയുണ്ട്. ഇങ്ങോട്ടും നോക്കിയേ, പെട്ടിയിൽ വെച്ചിരുന്ന കാശ് കാണാനില്ല. കാശ് കാണാനില്ലേ? അവര് ഈ കത്താ കിട്ടിയത്. കത്തോ? ഞാനല്ലല്ലോ ഓടിക്കുന്നത്, അച്ഛനല്ലേ ഓടിക്കുന്നത്. എടാ നിക്കാനാ പറഞ്ഞേ, നിക്കാനാ. എനിക്ക് ഓടാൻ പറ്റില്ല. എടാ നിക്കാൻ മറിക്കേ. എത്ര നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? നിന്ന് ഓടുക്കടാ, തല്ലി നിക്ക്, തല്ലട്ടെ. വിടില്ല, വന്ന് തല്ലി കൊതിയേരുമ്പോ. എന്ത് പണിയാണോ കാണിച്ചത്? നീ ചോദിച്ചു മനസ്സല്ലേ? എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. റെസ്റ്റ് എടുക്കുക. ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആശനത്തിന് എന്നെ തല്ലിയത്? നീ ഒറ്റ ഒരുത്തരാ ഇവനെ നശിപ്പിക്കുന്നത്. കണ്ണ, ഈ തന്തമാരെല്ലാം ഒറ്റ തന്തയ്ക്കുണ്ടായതാണോ? എല്ലാത്തിനും ഒരേ വർത്താനം, ഒരേ സ്വഭാവം. ഞാൻ വിചാരിച്ച എന്റെ ചണ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചെറ്റാണ്. അവന്റെ മെക്കെട്ട് കയറിട്ടോ എന്റെ മെക്കെട്ട് കയറിട്ടോ ഒരു കാര്യമില്ല. അച്ഛനെ നശിപ്പിച്ച കോടികളാ കോടികൾ. പിന്നെ എന്റെ അലമാരി നീ മോഷ്ടിച്ച് 100,000 കൊണ്ടല്ലേ കോടികൾ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം ടോക്കൺ കൊടുത്ത് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് മറിക്കും. അതാണ് റിയൽ എസ്റ്റേറ്റ്, മനസ്സിലായോ? അച്ഛൻ എന്റെ അച്ഛനായിട്ട് ജനിച്ചു പോയി, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റീതാ, സ്വന്തം അച്ഛനാണെങ്കിൽ ശിക്ഷിക്കണോടാ. ആണോ? എന്റെ അച്ഛനെ ഞാൻ ഇടക്കിടക്ക് തല്ലാറുണ്ട്. ശരിക്കും? പിന്നെ ഇത്തവണ പോട്ടെ, ഒന്നുകൂടി നോക്കാം. വിവരം ഇല്ലാണ്ടായി പോയടാ. അതെ, എനിക്ക് ഇത്തിരി വിവരം കുറവാ. അത് ശരി. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ നിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചത്? പഠിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പഠിക്കാനാ. കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാനാണ്. എന്നിട്ട് എന്തുണ്ടായി? അതെന്നാണ് ഞാനും ചോദിക്കുന്നത്, എന്നിട്ട് എന്തുണ്ടായി? ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഈ കുഗ്രാമത്തിൽ കുത്തിയിരുന്ന പോരാ, വല്ല യൂറോപ്പിലെങ്ങാനും പോണം. മനസ്സ് വെച്ചാ നീ യൂറോപ്പിലൊന്നും പോകണ്ട, ഈ തറയിലൊന്ന് ശ്രദ്ധിച്ചാ മതി. ഈ ജന്മം മുഴുവൻ തറയിലിരുന്ന് പണിതിട്ട് അച്ഛൻ എന്തുണ്ടാക്കി? ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, വയറ് നിറച്ച ആവശ്യത്തിനുള്ളത് അച്ഛൻ ഉരുട്ടി തന്നു. നിനക്ക് വേണ്ടെങ്കി വേണ്ട, നിങ്ങൾ വാ. ഇങ്ങനെ ഒരു അമ്മ ഒന്ന് നിർബന്ധിച്ചൂടെ? ആകെ ഒറ്റ മകനേ ഉള്ളൂ. എന്താ കറി? മീൻകറി. മീൻകറിയാണെങ്കി വാച്ച, ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് തുടരാല്ലേ.